സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ കുറച്ച് ഡയമണ്ട്സ് ബാക്കിയുണ്ട്, 305 ഡയമണ്ടുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിൻ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ആ ഒരു സ്പിന്നിങ്ങിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ആദം ക്യാരക്ടറിനെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ആദം ക്യാരക്ടർ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ലക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ 9 ഡയമണ്ട് തന്നെ കിട്ടിയാലോ. എന്നിട്ട് ഞാൻ ആ ഒരു സെറ്റിങ്സ് പോയി ക്ലിയർ ക്യാച്ച് മേടിച്ചിട്ട് ഡയറക്റ്റ് ഇവിടെ വന്ന് 9 സ്പിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വോയിസ് ഓവറാണ്, എല്ലാവരും സ്ക്രീൻ റെക്കോർഡ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഫസ്റ്റ് സ്പിന്നിൽ എനിക്ക് ഫമാസിൻ്റെ ഗൺ ക്രേറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഒന്ന് സെക്കൻഡ് സ്പിന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുന്ന് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനറാണ്. അപ്പോൾ 99 ഡയമണ്ട് കൊടുത്താൽ എന്തായാലും ആ ബാക്ക് പാക്ക് കിട്ടുമെന്ന് ഉറപ്പായി. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ഡയറക്റ്റ് ആ ഒരു ബാക്ക് പാക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. സോ അപ്പോൾ ഇനി അടുത്തതായിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. അപ്പോൾ അത് കറക്കാൻ നിൽക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും ഖരന തേപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കറക്കുന്നില്ല എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഡയറക്റ്റ് അലോക് ക്യാരക്ടർ എടുത്തു. പിന്നെ കിട്ടിയ ആ ഒരു ഗൺ ക്രീറ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഒരു കാരണം അതിൻ്റെ ഇതിൻ്റെ സ്കിന്നാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ കിട്ടിയ ആ ഒരു ബാക്ക് പാക്ക് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഡയറക്റ്റ് കളക്ഷനിലേക്ക് ഇനി പോവുകയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് നല്ല ബാഗാണെന്നാണ്. അപ്പം ഞാൻ ഫസ്റ്റ് കറക്കണ്ടെന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഇത്രയും ചെറിയ ഡയമണ്ടിന് ഇത്രയും കിടിലം പോലത്തെ ആ ഒരു ബാക്ക് പാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 168 ഡയമണ്ട് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് വെറുതെ അക്കൗണ്ട് ലിസ്റ്റ് കാര്യമില്ലെന്ന് തോന്നി. അപ്പോഴാണ് ഹാക്കർ സ്റ്റോറിൻ്റെ ആ ഒരു സംഭവം ഞാൻ ഗെയിമിൽ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കറക്കാമെന്ന്. അപ്പോൾ ഇവിടെ എന്താ സെർവറിൻ്റെത്, അത് നമ്മളെ ആ ഒരു ഇന്ത്യൻ സെർവറും ബംഗ്ലാദേശ് സെർവറും വേറെ വേറെ ആവുന്നതിൻ്റെയാണ്. ഇവിടെ നിങ്ങൾ പ്രീ രജിസ്റ്ററും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു സംഭവം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇന്നലത്തെ ഇൻസ്റ്റാഗ്രാമറിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബാക്ക് അടിച്ചിട്ട് നമുക്ക് നേരെ ഹാക്കർ സ്റ്റോറിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സെർവറിൻ്റെ അതിൽ നിന്നും ബാക്ക് അടിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ഹാക്കർ സ്റ്റോറിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ഞാൻ ചൂസ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ എൻ്റെ ഇമ്മ ഡയമണ്ട് ഇല്ലായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡ്രോപ്പ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ നേരെ വന്ന് ഈ ഒരു 9 സ്പിൻ എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രോപ്പർ മാസ്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പോൾ ഇതും കിട്ടിയിട്ടുണ്ട്, പ്രശ്നമില്ല. ഡയമണ്ട് വേസ്റ്റ് ആയെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും ആ ഒരു ബണ്ടിലെങ്കിലും എടുക്കണമെന്നുണ്ടായിരുന്നു. ചിലപ്പോൾ കയറിനെ തന്നാലോ. സോ അങ്ങനെ രണ്ടാമത്തെ സ്പിന്നും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇവിടുന്ന് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്കേറ്റിംഗ് ബോർഡാണ്. അപ്പോൾ ഞാൻ സാധാരണ സ്കേറ്റിംഗ് ബോർഡിൻ്റെ സ്കിന്നൊന്നും ഉപയോഗിക്കാത്തതാണ്. അതിൻ്റെ ഒരു ലൈറ്റ് പാസിൻ്റെ ഉണ്ടായിരുന്നു, അത് മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്പിന്നും കൂടി ചെയ്തിട്ടുണ്ട്. ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സോ ഗൈസ്, നാലാമത്തെ സ്പിന്ന് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഡയമണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ആ സ്പിൻ ചെയ്യുന്നില്ല. 91 ഡയമണ്ട് ഇല്ല കാടത്തിനെ കിടക്കട്ട്. അപ്പോൾ ഈ ഒരു മാസ്ക് നമ്മൾ എക്വിപ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞു, കുഴപ്പമില്ല, നല്ലത് തന്നെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, തീർച്ചയായും കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോയും വരുന്നവരെ ബൈ.